Hi friends, welcome to Vismaya Art. എൻ്റെ പേര് വിസ്മയ. ഇന്ന് നമ്മൾ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ രണ്ട് വിഷുവിൻ്റെ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണിത്. അത് റെഡ് ബോട്ടിൽ ആർട്ടാണ്. റെഡ് ഫസ്റ്റ് റെഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വിഷുവിലേക്ക് കടക്കുന്നത്, വിഷു ബോട്ടിൽ ആർട്ട് തീമിലേക്ക് കടക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. അത്യാവശ്യം എല്ലാവർക്കും ചെയ്ത് അല്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും, കാരണം നമ്മൾ വീട്ടിൽ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ചെയ്യുന്നത്, എല്ലാവരും കൊണ്ട് കളയുന്നത് കേട്ടോ. അപ്പം ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈപിക്സ് ഇനി ഇടാം. അപ്പോൾ ഞാൻ ഇനി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീണ്ടും ട്രൈപിക്സൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങാം. പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല, എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കണം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് നൈറ്റ് ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്, നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്. ഈ കുപ്പിയും ഓൾറെഡി ഞാൻ റെഡ് കളർ കൊടുത്തായിരുന്നു, പക്ഷേ കുറേ ദിവസം മുമ്പ് കേട്ടോ. എന്നിട്ട് അതിൽ ആ ദിവസം പെയിൻറ്റ് അടിച്ച ദിവസം ഞാൻ വൈകുന്നേരം കൊടുത്തിട്ട് നാളെ രാവിലെ ആയിട്ട് നോക്കാലോ വെച്ചിട്ട് വെച്ചതാണ്. പക്ഷേ ആ രാത്രി നല്ല മഴ പെയ്തുകൊണ്ട് കുറേയൊക്കെ ഒലിച്ചു പോയി, അവിടെ ഫിനിഷിംഗ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു കോട്ടും കൂടെ കൊടുക്കുന്നത്. ഈ രണ്ടാമത്തെ കോട്ടും സ്പ്രേ പെയിൻറ്റ് കൊടുത്ത് നല്ല തിളക്കവും നല്ല സൂപ്പറാണ്. അല്ലെങ്കിൽ ഈ സ്പ്രേ പെയിൻറ്റ് നല്ല തിളക്കുള്ളതാണ്, അത്യാവശ്യം നല്ല ഷൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെ മെയിൻ സംഭവം ചെയ്യാം, ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് കൊക്കോകോളയുടെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്, പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇത് പ്ലെയിൻ ആയിരിക്കണം, മിനറൽ വാട്ടറിൻ്റെയും റിംഗ് റിംഗ് അങ്ങനത്തെ റിംഗ് റിംഗ് പോലത്തെ ഡിസൈൻ ഇല്ലേ, അതില്ലാത്ത ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള വേണം. പെപ്സിയുടെ ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കോ ഡിസൈൻ ഒന്നും ഇല്ലാത്തത് അതുപോലെ. പിന്നെ ഒരു കുഞ്ഞു ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റർ വെച്ചിട്ട് തീപ്പെട്ടി വെച്ച് നമുക്ക് ലൈറ്റർ കത്തിക്കാം. കത്തിച്ചിട്ട് ഒരു പരിപാടി ചെയ്യണം, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് സൂക്ഷിക്കുക കേട്ടോ അത് കത്തിക്കുമ്പം. അപ്പോൾ ഇത് ഞാൻ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ട്, ഞാൻ ലൈറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ. ഓക്കെ. പിന്നെ ഞാൻ ക്രാഫ്റ്റ് നൈഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തുമ്പ് ഞാനിതുപോലെ ഇങ്ങനെ ചൂടാക്കി കൊടുത്തിട്ട് നമ്മളെ പ്ലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ഉരുകിയോ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ നിന്ന് തീയാകുമ്പോൾ ഉരുകില്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇതുകൊണ്ട് കുത്തിയിട്ടും തുറക്കുന്നില്ല, ഇങ്ങനെ ഇതാവണില്ല, ഉരുകുന്നില്ല. അപ്പോൾ കുറേ ആക്കിയിട്ടൊരു കുഞ്ഞു ഹോൾ വന്നു, അതിൽ കൂടെ പിന്നെ ഞാൻ കത്തിര വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ എളുപ്പമായി. പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യം നമുക്കിനി ഊതിക്കെടുത്താം. ഇനി ക്യാൻഡിൻ്റെ ആവശ്യം കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൾ കളിക്കുന്നതിൻ്റെ സൗണ്ട് ഔട്ടോ അവിടെ, സോറി. അപ്പോൾ ഒരു കത്തിര വെച്ചിട്ട് നമ്മൾ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ആ അതുപോലത്തെ ഒരു ഷേപ്പ്, നമ്മളത് ഒരു പരിപാടിയൊക്കെ ചെയ്ത് വരുമ്പോൾ ഉരിക്കും, അതൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല രസമുണ്ടാവും കേട്ടോ. ഒരു അത്ര പെർഫെക്റ്റ് ഷേപ്പൊന്നും വേണ്ട, എന്നാലും ഒരു കുഴപ്പമില്ലാത്ത ഷേപ്പ് വേണം. കണ്ടില്ല ഇതുപോലത്തെ ഷേപ്പ്. അപ്പം നമുക്ക് അത്യാവശ്യം ഇതുപോലെ എത്ര ഫ്ലവേഴ്സ് വേണം. ഒരു ഫ്ലവറിന് ഞാൻ മൂന്ന് പെറ്റൽ വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കണിക്കൊന്നയ്ക്കൊക്കെ മൂന്ന് പെറ്റലല്ലേ ഉണ്ടാവുക, ആണോ എനിക്കറിയില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഓവറായിട്ട് കൊടുത്ത് ബോറാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് പെറ്റൽ വീതമാണ് ഒരു ഫ്ലവറിന് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അത്യാവശ്യം കുറച്ച് പ്ലാസ്റ്റിക് പെറ്റൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മളെ ക്യാൻഡിൽ ഞാൻ വീണ്ടും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുക. ഓവറായിട്ട് ഇതാക്കരുത്, അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഉരുക്കിപ്പോകും. സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ നൈസായിട്ടൊന്ന് ബെൻഡാവും, അപ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നും. കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാവും, നല്ല ഭംഗിയാണ്ടോ. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ അത് ഗ്ലാസ് ആണെന്ന് വിചാരിക്കും, അത്യാവശ്യം തിക്കും ഉണ്ടാവും ഉരുക്കി വരുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഞാൻ കത്തിര ഒന്ന് വെച്ചിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ കയ്യുമ്മേ ഇതാവും ഉരുക്കണ സമയത്ത്. മറ്റേ സൈഡ് കത്തിക്കുമ്പോൾ കത്തിച്ച സൈഡുമ്മേ ആ ചൂടുണ്ടാവില്ല, അത് നമ്മളെ കയ്യുമ്മയ്ക്കാവും. അതുകൊണ്ട് ഞാനിങ്ങനെ കത്തിര വെച്ചിട്ട് തന്നെ ഇതാക്കി കൊടുത്തു. കത്തിരയും ഒന്നും ഉണ്ടായില്ല കേട്ടോ, പക്ഷെ നല്ല രസത്തിൽ തന്നെ വന്നു. ഇങ്ങനെ റിജക്റ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് വന്നു. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തു, പിന്നെ രണ്ടെണ്ണം ഉരിക്കുക അങ്ങനെ അങ്ങനെയിട്ട്. അപ്പോൾ ഇതേ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല തിളക്കില്ല, നല്ല രസമുണ്ട് ഇപ്പോൾ കാണാനായിട്ട് ബോട്ടിൽ. പിന്നെ നമുക്ക് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ജൂട്ടിൻ്റെ ത്രെഡ് എടുത്തിട്ടുണ്ട്, ജൂട്ടിൻ്റെ ഗ്രീൻ കളർ ത്രെഡും. അതുകൊണ്ട് നമുക്കൊരു സ്റ്റെമ്മ് പോലെ ഇതാക്കി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മ് പോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട്, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ഇതുപോലെ അത് ഞാൻ വെച്ച് നോക്കുകയാണ്. വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ആക്കി കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റെം ഒട്ടിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റെം അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഇത് ഞാൻ മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് അത് ഒട്ടിക്കാൻ നോക്കിയത് കേട്ടോ. പക്ഷെ ഫ്ലക്സ് ക്യൂക്കിൻ്റെ ഉള്ളിൽ ഗ്ലൂ ഉണ്ട്, പക്ഷെ അതിൻ്റെ തുമ്പത്ത് ഗ്ലൂ ഒക്കെ ആയിട്ട് അത് കട്ടയായിപ്പോയി. മൊത്തമില്ല, അത് നമ്മൾ കത്രണ്ട് മുറിച്ച് മുറിച്ചിട്ട് വേണം ഇനി ഉപയോഗിക്കാനായിട്ട്. ഉപയോഗിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതിൻ്റെ നിബിൽ ഗ്ലൂ ആയിട്ട് അത് കട്ടായി, ആ നിബ് മാത്രം ഒന്ന് കട്ടായി പോയെന്നുള്ളൂ. അത് കത്രണ്ടൊക്കെ മുറിച്ച് മുറിച്ച് സെറ്റാക്കണം, അത് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഗ്ലൂഗണിൻ്റെ സ്റ്റിക്ക് തീർന്നിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഗ്ലൂഗൺ എടുക്കാത്തത്. അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഫെവിക്കോൾ എടുത്തത്. പക്ഷേ ഫെവിക്കോൾ കൊണ്ട് ഒട്ടുന്നുണ്ട്, ഇങ്ങനെ വീഴുക പോവുക വീഴുക അങ്ങനെയൊന്നുമില്ല, ഒട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് രീതിയിലാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉണക്കാൻ വെക്കാം. ഞാൻ നന്നായിട്ട് ഉണക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എന്നിട്ട് ഉണക്കുക, നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. യെല്ലോ കളർ പെയിൻ്റാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഫാബ്രിക്കിൻ്റെ ലെമൺ യെല്ലോ. അതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് ഒരു പെറ്റൽ പോകുന്നിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ ഫ്ലക്സ് ക്യൂക്ക് ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട്, ഡിബൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ കുഞ്ഞ് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്, പെയിൻ്റ് ചെയ്യുന്നത്. എനിക്ക് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനത്തെ നമുക്ക് പെയിൻ്റ് ചെയ്യുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുക. കാരണം പോയിൻറ്റ് ബ്രഷ് ആണെങ്കിൽ അവിടെ ഇവിടേക്ക് ഒരു ഗ്യാപ്പ് പോലെ വരും, അതെനിക്ക് എന്തോ പോലെയാ. അപ്പോൾ ഈ കുഞ്ഞ് ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ എനിക്ക് തൃപ്തി ഉണ്ടാവും, അതുകൊണ്ടാണ് ഫ്ലാറ്റ് ബ്രഷ് എടുത്താൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ് ബ്രഷ് തന്നെ എടുത്താലും മതി. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിനും പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ ഫ്ലവേഴ്സുമൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ അവിടെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ, ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട്. ഇത് നമുക്ക് ഒന്നും കൂടെ നമ്മളെ ബോട്ടിൽ ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് ബ്ലൂ കളർ ഹാഫ് ബീഡ്സ് ഹാഫ് സ്റ്റോൺ എടുത്തിട്ടുണ്ടാവും, ഹാഫ് സ്റ്റോൺ. അതിൻ്റെ ഒരുപാടുണ്ട് കേട്ടോ, കുഞ്ഞിട്ടപ്പം നിറയെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നടുവിൽ ജസ്റ്റ് ഒരെണ്ണം ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്ലൂവും യെല്ലോ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് നമുക്ക് അതിൻ്റെ മേലെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾക്ക് ചെയ്യണം എന്നില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്തതാണ്. വല്ല നോർമൽ ബീഡ്സ് എടുത്ത് ഒട്ടിച്ചാലും മതി, ഹാഫ് തന്നെ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ ഇത് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബീഡ് സ്റ്റോൺ നടുവിൽ. ഇത് നമുക്ക് ജൂട്ട് അല്ല ത്രെഡ് ചുറ്റി കൊടുക്കുക മേലെ. നിങ്ങൾക്ക് റിബണോ അങ്ങനെ എന്തെങ്കിലും ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ജ്യൂട്ടിൻ്റെ ഗ്രീൻ കളർ എന്തെങ്കിലുണ്ട്, അത് ഞാൻ ചുറ്റി കൊടുക്കാമെന്നാണ്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ യെല്ലോയും ഗ്രീനൊക്കെ നമ്മൾ നല്ല ഭംഗി ഉണ്ടാവും റെഡിക്കൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ തന്നെ യൂസ് എടുത്തത്. അപ്പോൾ നമുക്ക് ചുറ്റിയെടുക്കാം അവിടെ. അപ്പോൾ ഇതാണ് നമ്മളെ ബോട്ടിലായിട്ടുള്ള ഫൈനൽ ലുക്ക്. ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. വാർണിഷ് അടിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മേലെ ഞാൻ ഒരു യെല്ലോ കൊണ്ട് ഒരു ബോ ഇട്ട് കെട്ടി കൊടുത്ത് ബോ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പറയാറുള്ള ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന മുന്നേ ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പിന്നെ ഇത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ, വീട്ടിൽ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് ചെയ്തതെന്ന്. പ്ലാസ്റ്റിക് ബോട്ടിൽ എല്ലാവരും വീട്ടിലും കൊണ്ട് കളയുന്നതാണ്, കത്തിച്ച് കളയില്ല, ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക, എന്താ പറയുക എനിക്കറിയില്ല. ഇങ്ങനെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇത്, അത് ഇല്ലാതിരിക്കില്ല, എന്തായാലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ബോട്ടിലെടുത്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഇന്നത്തെ ബോട്ടിലായിട്ട് എങ്ങനെയൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തിടക്കില്ല വീഡിയോ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.